പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. ചാക്കോയും മേരിയും എന്ന പരമ്പരയിൽ അപ്രതീക്ഷിതമായ പുതിയ കഥാപാത്രങ്ങൾ കഥയിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. ചാക്കോ മരണപ്പെട്ടു എന്നുള്ള കാര്യം അറിഞ്ഞതിനെ തുടർന്ന് എന്താണ് ചെയ്യേണ്ടത് എന്നറിയാതെ കുര്യച്ചൻ തകർന്നു പോകുന്നു. ഇതേ സമയം ജിനി കാര്യങ്ങളെല്ലാം ഉടൻ തന്നെ ജിമ്മിയെ വിളിച്ച് അറിയിച്ചതിനെ തുടർന്ന് ജിമ്മി വളരെയധികം സന്തോഷിക്കുകയും താൻ കാത്തിരുന്ന സന്ദർഭമാണ് ഇപ്പോൾ വന്നു കിട്ടിയിരിക്കുന്നത് എന്ന് വ്യക്തമാക്കുന്ന അവൻ ഇനി എല്ലാവരുടെയും മുൻപിലേക്ക് താൻ കടന്നു വരുമെന്നും താനാണ് അവനെ കൊണ്ടുപോയ ടാക്സി ഡ്രൈവർ എന്നും തന്നിൽ നിന്നാണ് സേവ്യറിന്റെ ആളുകൾ അവനെ തട്ടിക്കൊണ്ടുപോയത് എന്ന് വ്യക്തമാക്കുകയും അതോടെ സേവ്യർ കുടുങ്ങുകയും ചെയ്യും എന്ന് അറിയിക്കുകയും ചെയ്യുന്നു. പക്ഷേ ഈ കാര്യം കേൾക്കുന്നത് ജിനിയെ ഞെട്ടിച്ചതിനെ തുടർന്ന് ജിനി മണ്ടത്തരമൊന്നും കാണിക്കരുത് എന്നുള്ള കാര്യം ജിമ്മിയോട് പറയുകയും ഇതുവരെ നമ്മൾ കഷ്ടപ്പെട്ടതെല്ലാം സ്വത്തുക്കൾ നേടിയെടുക്കുന്നതിനു വേണ്ടിയാണ് എന്നും ജിമ്മി ഇങ്ങനെയൊരു മണ്ടത്തരം കാണിക്കുന്നതോടെ ആ ചാൻസ് ആണ് നഷ്ടപ്പെടാൻ പോകുന്നത് എന്നും അതുകൊണ്ട് തന്നെ ഇപ്പോൾ അങ്ങനെയൊന്നും ചെയ്യരുത് എന്നും സ്വത്തുക്കൾ എങ്ങനെയാണ് കൈക്കലാക്കാൻ പറ്റുക എന്നുള്ള കാര്യം താൻ ഒന്നുകൂടി ആലോചിക്കട്ടെ എന്ന് വ്യക്തമാക്കി ജിനി ഫോൺ കട്ട് ചെയ്യുന്നു. എന്നാൽ ജിനി സംസാരിക്കുന്നതെല്ലാം ജിനിയുടെ അമ്മ കേട്ടതിനെ തുടർന്ന് കാര്യങ്ങളിലെല്ലാം ചോദിക്കാൻ അവർ തയ്യാറാകുന്നു. പക്ഷെ അവരെ ഞെട്ടിച്ചുകൊണ്ട് കാര്യങ്ങളെല്ലാം താനും ജിമ്മിയും ചേർന്നാണ് ചെയ്തത് എന്ന് വ്യക്തമാക്കുന്ന ജിനി അക്കോയെ ഇവിടെ നിന്ന് കൊണ്ടുപോയത് ജിമ്മി തന്നെയാണ് എന്ന് ഉറപ്പിച്ചു പറയുകയും എതിർക്കാൻ നിൽക്കണ്ട എന്ന് വ്യക്തമാക്കി അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നു. എന്നാൽ ഇതേ സമയം വക്കീൽ രാജലക്ഷ്മിയെ ചെന്ന് കണ്ട് കാര്യങ്ങളെല്ലാം താൻ അന്വേഷിച്ചുവെന്നും ചാക്കോയെ കോഴിക്കോട്ട് വെച്ച് നിരവധി ആൾക്കാർ കണ്ടിട്ടുണ്ട് എന്നും അതുകൊണ്ട് തന്നെ ഇത് സേവ്യർ ഉൾപ്പെട്ട കൊലപാതകമാണ് എന്ന് തെളിയിക്കാൻ സാധിക്കുകയില്ല എന്നും അബദ്ധത്തിൽ ട്രാക്കിൽ വന്ന് മരിച്ചതാകാനാണ് സാധ്യത എന്ന് വ്യക്തമാക്കുകയും ഇതിന്റെ പിന്നാലെ പോയിട്ട് യാതൊരു ഉപകാരവും ഉണ്ടാകാൻ ഇനി സാധ്യതയില്ല എന്ന് പറയുകയും ചെയ്യുന്നു. എന്നാൽ ഇതേ തുടർന്ന് കഥയിലേക്ക് മേരിയും മേരിയുടെ മുത്തച്ഛൻ വേലുച്ചാമിയും അതുപോലെ തന്നെ പരുന്തും കടന്നു വരികയാണ്. അവരുടെ കൈകളിലേക്കാണ് ഇനി ചാക്കോ വന്നു ചെന്ന് എത്തുന്നത്. ചാക്കോയുടെ ജീവിതത്തിലെ പുതിയ വഴിത്തിരിവുകൾ അറിയുന്നതിനു വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യുക.